ഈ പറയുന്ന വന്ദേമാതൃ ട്രെയിൻ എന്താണ് കേരളത്തിന് ആശ്വാസകരമല്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു മെട്രോമാൻ തങ്ങൾ ആ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ താങ്കൾ കേട്ടുകാണ്. ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ ഓടിക്കണമെങ്കിൽ 10 വർഷത്തെ കഠിനമായ നടപടികളെടുക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ട്രെയിൻ നമ്മുടെ റെയിൽവേയില് 626 പലം വളവുകൾ നോക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിലേക്ക് പോകാനായിട്ട് സാധ്യമാകൂ. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന കേരളയിൽ എന്ന് പറയുന്നത് ഒരു പദ്ധതിയായിരുന്നു, ഇതൊരു ട്രെയിനാണ്. ഇന്നൊരു ഒരു ചാനലിൽ ഒരു ചർച്ചയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ ഒരു കേരളയിലാണോ ഈ വന്ദേ മാതൃ ആണോ നല്ലതെന്ന്. ഞാൻ പറഞ്ഞത് അത് ഇതെന്താ ഇത് ഈ വന്ദേ മാതൃ ഭാരത് എന്ന് പറയുന്നത് ഒരു ട്രെയിനാണ്, ഒരു വാഹനം. അതിനപ്പുറത്തൊന്നും കാണണ്ട. മറ്റേ കേരളയിൽ എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്, ഒരു പ്രോജക്റ്റാണ്. കേരളത്തെ ഒന്നണങ്കം രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രോജക്റ്റാണ്. സാമ്പത്തികമായ നഷ്ടമുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾ ഏറ്റെടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും അത് നാളുകളിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ്. താങ്കളും കൂട്ടി ചർച്ച, താങ്കൾ നേരെ സൂചിപ്പിച്ചല്ലോ, ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ സ്പീഡ് അത്രയൊന്നും പോയിട്ടില്ല സാർ, അത് പോകാൻ പറ്റില്ല. കാര്യം നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഇനി ഈ വന്ദേ ഭാരത് ഓടുമ്പോൾ എന്താണ് മറ്റു പല ട്രെയിനുകളെയും എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിടേണ്ടി വരും. ഞാനും നിങ്ങളും സഞ്ചരിക്കുന്ന ട്രെയിനുകൾ എവിടെയെങ്കിലും നിന്നാൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ ഈ വന്ദേ ഭാരതിന് ഈ സമയത്ത് ചെല്ലാൻ പറ്റൂ. ശ്രീ ആർ ബിജു, വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് വരെ നീട്ടിയിരിക്കുകയാണ് വന്ദേ ഭാരത്. 3 ഘട്ടങ്ങളിലായി പാളങ്ങൾ നവീകരിക്കും. ആദ്യഘട്ടം 1.5 വർഷത്തിനുള്ളിൽ പൂർത്തിയാകും. ഇപ്പോൾ താങ്കൾ പറഞ്ഞതിന് കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ, ഇപ്പോൾ ഈ ശ്രീധരൻ പറഞ്ഞതുപോലെ, മെട്രോമാൻ പറഞ്ഞതുപോലെ 10 വർഷം എടുക്കുമായിരിക്കാം ഈ വന്ദേ ഭാരതിൻ്റെ ഈ വേഗം ഈ കൈവരിക്കണമെങ്കിൽ ഈ നമ്മുടെ നവീകരണമൊക്കെ. അപ്പോൾ എത്ര കാലം എടുക്കും നമ്മുടെ കേരളയിലൂടെ എത്തണമെങ്കിൽ? അല്ല, അതിനകത്ത് ഈ ഞങ്ങൾ പ്രോജക്റ്റ് വെക്കുമ്പോൾ തന്നെ 5 വർഷമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. 5 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനുള്ള ഒരു വലിയ പ്രയത്നവുമായിട്ടാണ്, അതിൻ്റെ എല്ലാവിധമായ സ്ട്രക്ചറും തയ്യാറാക്കിക്കൊണ്ടാണ് ഞങ്ങൾ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയത്. അതിനെ തടയിട്ടെന്ന് ആരാണ്? നാളുകളിലെ ചരിത്രത്തിൽ കേരളയിൽ എന്ന പദ്ധതി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ, കേരളത്തിൽ ഇത് വരാഞ്ഞതിൻ്റെ പേരും പേരുദോഷവും BJP എന്ന് പറയുന്ന ഒറ്റ അട്ടിപ്രസാരത്തിനായിരിക്കും. നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ ഈ കേരളയിൽ കൊണ്ടുവന്നത് സഞ്ചാരത്തിന് വേണ്ടി മാത്രമല്ല, വ്യാപാര മേഖലയ്ക്ക് കൂടി ഉതകുന്ന തരത്തിൽ, വാഹനങ്ങളെ കൂടി കൊണ്ടുപോകുന്ന തരത്തിൽ വലിയൊരു കാഴ്ചപ്പാടോടെയാണ്. അതിൻ്റെ അതിൻ്റെ DPR നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ആ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പം നമുക്ക് കുറച്ച് ആൾക്കാരെ AC വണ്ടിയിൽ, അതായത് ഒരു പണ്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ഒരു കാരവണാക്കി മാറ്റിയാൽ ആ കാരവണിൽ ഒരു സുഖയാത്ര, അതിന് പൈസ കൂടുതൽ കൊടുത്താൽ മതി. അതേ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കേരളത്തിൻ്റെ വികസനമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ BJPയുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ്, BJP ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിന് ആവശ്യമായ പണം കൊടുക്കണം. ബഡ്ജറ്റ് എത്ര കൊടുത്തേ? 16,000 കോടി. നിങ്ങൾ UPക്ക് കൊടുത്തത് 2,00,000 കോടി. ഇതര സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് 10,000,000,000 കോടികൾ, 10,000,000,000 കോടികൾ. നിങ്ങൾക്ക് കേരളത്തിന്റെ വികസനത്തിൽ യാതൊരു താല്പര്യമില്ല. കാരണം എന്താണ്? നിങ്ങൾ എത്ര വികസിപ്പിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കില്ല. നിങ്ങളതുകൊണ്ട് ഇറങ്ങിച്ചെല്ലേണ്ടത്, ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നിങ്ങൾ സാധാരണക്കാരെ ആൾക്കാരുടെ ഭവനങ്ങളിലേക്ക് ചെല്ലൂ. ദളിതര്, അംബേദ്കർ വിശ്വാസികൾ, ഈഴവരായ ആൾക്കാർ, ഹരിജനങ്ങൾ ഇവിടേക്ക് പോകൂ സാർ. അല്ലാതെ ഏതെങ്കിലും കുപ്പായം ഇട്ട അച്ഛൻ്റെ ഇരിക്കലേക്കോ കുപ്പായം ഇട്ട ഒരാളിൻ്റെ ഇരിക്കലേക്കോ പോയി നിങ്ങളുടെ എൻ്റെ ആദാശൻ മല കയറാൻ പോയല്ലോ. എന്ത് ആത്മാർത്ഥത കൊണ്ടാണ് അദ്ദേഹം പോയത്? ഞങ്ങളൊക്കെ ശബരിമല കയറാൻ ആൾക്കാർ പോകുന്ന, സോറി, അതെ, ശബരിമല ആയിക്കോട്ടെ, ഈ പറയുന്ന മലയാറ്റൂർ മലയാട്ടെ, ഇത് കയറാൻ പോകുന്നവര് കൃത്യമായി അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഭവനങ്ങളിൽ ധ്യാനമിരുന്ന് അതിനുവേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി, 7-ഓ 5-ഓ ദിവസത്തെ ജപമാല പ്രാർത്ഥനകൾ നടത്തി കൃത്യമായിട്ടാണ് അവിടെ കയറാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ അവിടെ ചെന്ന് എന്തിനു വേണ്ടിയാണ്? 300 കിലോമീറ്റർ ചെന്നപ്പോൾ പറഞ്ഞു, എടേ നമുക്ക് പറ്റിയ പണിയല്ല എന്ന്. പക്ഷെ അദ്ദേഹത്തിനോട് ഒപ്പം കയറിയ 10,000,000-ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ ആ മലയുടെ മുകളിൽ ചെന്നിട്ടാണ് തിരിച്ചു വന്നത്. അതാണ് BJPയുടെ കപടമുഖം. പിന്നെ നിങ്ങളുടെ നേതാക്കന്മാർ അദ്ദേഹത്തെ ശാസിച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അതിനെ മലയുടെ മുകളിൽ കയറ്റി. അദ്ദേഹത്തിന് എന്ത് ആത്മാർത്ഥതയുണ്ട് അവിടെ ചെന്ന് ഒന്ന് കുമ്പിടുവാൻ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അർപ്പിക്കുവാൻ അദ്ദേഹം സാധ്യമായിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അരമനകൾ കയറി ഇറങ്ങുന്നത്? നിങ്ങളുടെ കപടമുഖം ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയും. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തിനു ഞങ്ങളെ മാറ്റി നിർത്തണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ? അവരുടെ വിഷയങ്ങളിൽ ഇത് ക്രിസ്ത്യാനിയുടെ പണ്ട് മാരാമൺ കൺവെൻഷൻ നടത്താൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ BJP ഉണ്ട്, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? അന്നവിടെ സംരക്ഷണം കൊടുത്തത് DYFയുടെ പുള്ളരാണ്.
മറന്നുപോയിട്ടുണ്ടോ രഞ്ജി ചന്ദ്രൻ? നിങ്ങളൊക്കെ ഇത് പറയുമ്പോൾ, ബി ജെ പിയുടെ വക്താക്കൾ ഇത് പറയുമ്പോൾ, ഇന്ന് വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഇത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ എന്നോട് ഒരു അവിടെ നിന്ന് ഒരു പയ്യൻ ചോദിച്ചു, ചേട്ടാ എവിടെ പോകും? ഞാൻ പറഞ്ഞതുപോലെ സീ മലയാളം ന്യൂസിൽ ഒരു ചർച്ചയുണ്ട്, അപ്പം എന്താണ് സബ്ജക്ട്? ഞാൻ പറഞ്ഞതുപോലെ ആണ് എന്ന്. അപ്പം പുള്ളി ആ പയ്യൻ ആ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നത്, നാളുകളിൽ നമ്മുടെ വീടുകളിൽ പെൺകുട്ടികളെ അന്വേഷിച്ച് വിവാഹ വാഗ്ദാനവുമായി ഈ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആൾക്കാർ വരുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം, ഞെട്ടിപ്പോയി. നാളെ രഞ്ജിത്തേന്ദ്രൻ താങ്കളുടെ മകന് വേണ്ടി ഒരു മുസ്ലിം സമുദായത്തിൻ്റെ വീട് ചെന്നിട്ട് ആ നിലയിലേക്ക് ബി ജെ പി തരംതാണു പോകുന്നു എന്നല്ലാതെ എനിക്ക് ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.